ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th semester BCOM CA കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ BCOM CA ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള 3 മാർക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ദെൻ വാട്ട് ഈസ് URL, അല്ലെങ്കിൽ എക്സ്പാൻഡ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL എന്താണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. വാട്ട് ഈസ് ഫിഷിംഗ്, ഫിഷിംഗ് എന്താണ്. ഡിഫൈൻ ഇ-കൊമേഴ്സ്. ദെൻ വാട്ട് യു മീൻ ബൈ എക്സ്ട്രാനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. റൈറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള ഡിഫറൻസ്. ഗിവ് എനി 2 എക്സാമ്പിൾ ഓഫ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. ഓക്കെ, ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറിനെ പറ്റി 2 എക്സാമ്പിൾ അല്ലേ. ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 എണ്ണം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ വാട്ട് ഈസ് ബയോമെട്രിക്സ്, എന്താണ് ബയോമെട്രിക്സ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ തമ്പ് ചെയ്യണതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിംഗറും ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ തമ്പ് ചെയ്യില്ല, അതൊക്കെ ബയോമെട്രിക്സിൽ പെട്ടതാണ്. ദെൻ വാട്ട് യു മീൻ ബൈ ഇൻട്രാനെറ്റ്, അതാ ഇൻട്രാനെറ്റ് എന്താണ്. ഇറ്റ്സ് എ പേഴ്സണൽ നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. ദെൻ വാട്ട് ഈസ് ഇ വാലറ്റ്. വാട്ട് യു മീൻ ബൈ നെറ്റ് ബാങ്കിങ്. ദെൻ എക്സ്പ്ലെയിൻ 2 ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലാൻസ്. ലാൻസ് ഏതൊക്കെയാണ്, 2 എണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണം എഴുതുക. ദെൻ വാട്ട് യു മീൻ ബൈ COD. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി ഈ ഒരു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ് എന്ന സബ്ജക്റ്റ് തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ആൻസർ എഴുതാൻ ഈ 3 മാർക്കിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടൊരു അവയർനെസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാം പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. ഷോർട്ട് നോട്ട് ഓൺ പേയ്മെൻറ്റ് ഗേറ്റ് വേ. വാട്ട് ഈസ് B2E, എന്താണ് B2E എന്താണെന്നുള്ളത് ചോദിച്ചും. B2B, B2C, B2E, B2G എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇ-കൊമേഴ്സ് ആൻഡ് ഇ-ബിസിനസ്. ഇ-കൊമേഴ്സും ഇ-ബിസിനസ്സും തമ്മിലെ ഡിഫറൻസ്. ദെൻ എനുമറേറ്റ് ദ ബെനിഫിറ്റ് ഓഫ് നെറ്റ്വർക്ക്സ്. നെറ്റ്വർക്കിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ഇ-കൊമേഴ്സ്. ദെൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് ഇറ്റ്സ് യൂസ് ഇൻ ബിസിനസ്. സോഷ്യൽ മീഡിയ പറ്റിയിട്ട് എഴുതാൻ അതിൻ്റെ യൂസസ് ബിസിനസ്സിൽ എന്തൊക്കെയാണ്, ഒക്കെ ജനറലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺ വേർഡ്സിൽ തന്നെ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. എക്സ്പ്ലെയിൻ ദ പെനാൾട്ടീസ് ആൻഡ് അഡ്ജുഡിക്കേഷൻസ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്, IT Act വന്നിട്ടുള്ള പെനാൾട്ടീസും അഡ്ജുഡിക്കേഷൻസും എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് HTML, HTML ലാംഗ്വേജിനെ പറ്റിയിട്ടൊന്ന് എഴുതാൻ. പിന്നെ ചോദിച്ചതാണ് എക്സ്പ്ലെയിൻ ദ സെക്യൂരിറ്റി ത്രെഡ്സ് ഇൻ ദി സൈബർ വേൾഡ്. സൈബർ വേൾഡിൽ ഉണ്ടാകുന്ന സെക്യൂരിറ്റി ത്രെഡ്സ് ഏതൊക്കെയാണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർവാൾസ്. അതൊക്കെയാണ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ദെൻ എസ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം, എന്താണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം. എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ, നിങ്ങളൊക്കെ ഡെയിലി ആയിട്ട് ഈ പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം വേർഡിൽ എഴുതാം, പഠിച്ച പോയിൻ്റ് എഴുതാം, ബാക്കിയുള്ള നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് വെബ്സൈറ്റ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോമ്പണൻറ്റ് ഓഫ് ഗുഡ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. അപ്പോൾ എന്താണ് വെബ്സൈറ്റിൻ്റെ കൺസെപ്റ്റ്, എന്താണ് ഏതെങ്കിലും ഒരു ഗുഡ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന് ഈ കോമ്പണൻസ് എന്തൊക്കെയാണ് അതിൽ വേണ്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറൻറ്റ് മോഡൽ ഓഫ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിലുള്ള ഡിഫറെൻറ്റ് മോഡൽസ് ഏതൊക്കെയാണ്. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ് ഓഫ് നെറ്റ്വർക്ക് ആൻഡ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞ വർഷത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക, ഇത്രയും ഏരിയയിൽ നിന്നൊക്കെ പഠിച്ചിട്ട് പോവുക. നാളെ നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.